മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എസ് സി പ്രൊമോട്ടർ സെബിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ഈ ഒളിച്ചുകളിയും കള്ളക്കളിയും തുടരുകയാണ്. എന്താണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന വാദം? അതിനെ നേരിടാൻ ഈ സെബിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നിയമപരമായോ അല്ലാതെയോ ഉണ്ടോ? അജോദ്, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 3 വൈകിട്ടാണ് മട്ടന്നൂർ ചാമ്പശ്ശേരി പറമ്പിൽ വെച്ചിട്ട് ഈ ഒരു മർദ്ദനം ഏൽക്കുന്നത് സെബിന് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്. അന്ന് വൈകിട്ട് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും ഒക്കെ ഈ സെബിൻ പോയിരുന്നെങ്കിലും അന്ന് ഈ കോവിഡിൻ്റെയൊക്കെ ഒരു പ്രശ്നം പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായില്ല. പിറ്റേന്ന് വേദന അസഹനീയമായതിനെ തുടർന്നാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സെബിൻ അഡ്മിറ്റായത്. ഈ പിന്നീട് 3 കഴിഞ്ഞാണ് ഈ സെബിൻ ഡിസ്ചാർജ് ആയത്. ഇന്ന് 4 തീയതിയാണ് ഈ സെബിൻ മട്ടന്നൂർ പോലീസിൽ പരാതി കൊടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ 4 തീയതി സെബിൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരായ ബെൻഹർ ബഷീർ എന്നിവർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം ആദ്യത്തെ പരാതി മട്ടന്നൂർ പോലീസിൽ കൊടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെബിനെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സം നിന്നതിന് കേസെടുത്തിരുന്നു ആദ്യം പോലീസ്. പിന്നീട് കൗണ്ടർ കേസായിട്ടാണ് സെബിൻ്റെ പരാതിയിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്ത്. അത് ഈ തടഞ്ഞു നിർത്തി മർദ്ദിക്കുക എന്നൊരു വകുപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഈ പട്ടികജാതി അതിക്രമ നിയമം ചേർക്കാത്തതിനെതിരെ ഈ സെബിൻ്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഒരു വിചിത്രമായ വാദമാണ്, കാരണം ഈ മർദ്ദിക്കുന്ന സമയത്ത് സെബിൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ലായിരുന്നു എന്ന വിചിത്രവാദമാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇപ്പോൾ മട്ടന്നൂർ പോലീസിലെ ഒരു ഗ്രേഡ് SI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഈ വകുപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ DYSP റാങ്കിൽ കുറയാതെയുള്ളൊരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കേണ്ടി വരും. ഒപ്പം ഒരു നോൺ വെയിലബിൾ ഒഫൻസ് കൂടിയാണിത്. അതുകൊണ്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് ഇത്തരത്തിൽ വകുപ്പ് ചുമത്താത്തതെന്നാണ് സെബിൻ്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ സെബിൻ്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ഒപ്പം പട്ടികജാതി വിഭാഗം മന്ത്രിക്കും അതേപോലെ എക്സൈസ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ SP കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിനെതിരെ പരാതി കൊടുക്കുമെന്നും സെബിൻ്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. അബ്ജോദ്, ശരി അജീഷ്. എന്തായാലും കേസ് ഒതുക്കാനും തന്നെയാണ് എക്സൈസും പോലീസും ചേർന്ന് ശ്രമിക്കുന്നത് എന്ന